അമ്മ ദേ ഇത് മതിയോ? നീ പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നോക്ക്. ഞാൻ എന്റെ മാന്ത്രിക പൂജാമുറിയിലേക്ക് പോവുക. സുധീർ, നീ സുധീർ, നീ ഇതെന്തേ കാണിക്കുന്നേ? നിന്നോടാ ചോദിച്ചത്? സുധീർ, സുധീർ, ജസ്റ്റ് സ്റ്റോപ്പ് ദിസ്. സുധീർ, മതിയാക്കാനാ പറഞ്ഞത്? സമീറ, ഞാൻ നിന്റെ കുറച്ച് ഫോട്ടോസ് എടുക്കുകയായിരുന്നു. എന്തിന്? സമീറ, എനിക്ക് നിന്നെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നിന്റെ കുറച്ച് ഫോട്ടോസ് എങ്കിലും എന്റെ കയ്യിൽ ഇരുന്നോട്ടെ. സുധീർ, ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞതാ എനിക്കിതൊന്നും ഇഷ്ടമല്ലാന്ന്? നീ ഇപ്പൊ തന്നെ അത് ഡിലീറ്റ് ചെയ്യണം. സമീറ, നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ എനിക്ക് നിന്നെ കണ്ടോണ്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഈ ഫോട്ടോസ് ഒന്നും ഡിലീറ്റ് ചെയ്യുന്നില്ല. സുധീർ, ഗിവ് മീ യുവർ ഫോൺ. വാ സമീറ, വന്ന് നീ ഫോൺ വാങ്ങ്. സുധീർ, ഫോൺ തരാൻ. ഫോൺ നീ വാങ്ങിച്ചോ. വാങ്ങിച്ചോ സുധീർ. സമീറ, സോറി സുധീർ സർ, ഞാൻ കണ്ടില്ലായിരുന്നു. കൃഷ്ണ, നീ എന്തായി ചെയ്തത്? ഞാനൊരു അത്യാവശ്യത്തിന് പോയതാ, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നോട് ക്ഷമിക്കൂ പ്ലീസ്. എനിക്കറിയാം നീ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഫോൺ തട്ടിയിട്ടതെന്ന്. അത് തന്നെയല്ലേ ആഗ്രഹിച്ചത്? അല്ലേ, ഈ മുഖം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എന്താ ആഗ്രഹിക്കുന്നതെന്ന്. അയാൾ ഈ സുന്ദരമായ മുഖം ഫോണിൽ പകർത്തിയത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അയാളുടെ ഫോൺ തട്ടി താഴെയിട്ടത്. അപ്പോ മുഖഭാവം കണ്ടാൽ നിനക്ക് എല്ലാം മനസ്സിലാകും അല്ലേ? ആർക്കാണ് രക്ഷപ്പെടാനാവുക ഈ സുന്ദര നയനങ്ങളിൽ നിന്ന്? കാണുന്നവരെല്ലാം അകപ്പെട്ടു പോകും നിന്റെ സുന്ദര നയനങ്ങളിലെ ആഴങ്ങളിൽ. ഇവൻ എപ്പോഴും എന്നിൽ നിന്റെ ഓർമ്മകളാണ് കൊണ്ടുവരുന്നത് അഭിജിത്ത്. ഇവന്റെ പെരുമാറ്റവും ഈ സ്വഭാവവും എല്ലാം നിന്റേതുപോലെ തന്നെയാണ് അഭി. നിന്റെ മോളെ നല്ല മനസ്സുള്ളവളാ. നിന്റെ യഥാർത്ഥ മുഖം അവൾക്കറിയില്ലല്ലോ. വേണമെങ്കിൽ എനിക്ക് ഈ നിമിഷം തന്നെ
നിന്റെ മുഖം മൂടി വലിച്ചു കീറി നിന്റെ മോളെ നിന്നിൽ നിന്ന് അകറ്റാനാവും. അവൾ എന്റെ രക്തമാ, ഈ വിക്രാന്തിന്റെ സ്വന്തം രക്തം. രക്തം ചിലപ്പോ നിന്റേതാകും, പക്ഷെ സംസ്കാരം മാത്രം നിന്റേതല്ല. അതുകൊണ്ട് നിന്റെ രക്തത്തെ നിനക്കെതിരാക്കാൻ എനിക്ക് അധിക സമയം വേണ്ടി വരില്ല. പിന്നെ അതുപോലെ ഈ സൗന്ദര്യം എന്ന് പറയുന്നത്, ഈ സൗന്ദര്യം കണ്ണുകളിലൂടെയാണ് അറിയേണ്ടത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്റെ കണ്ണുകളിൽ ഈ മുഖമുള്ളതുപോലെ. ഞാൻ ഇറങ്ങട്ടെ. പിന്നെ പാർട്ടിയുടെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് കൂടുതൽ ടെൻഷനൊന്നും അടിക്കണ്ട, കാരണം ഈ മുഖത്തിന് ടെൻഷൻ ഒട്ടും ചേരില്ല. പക്ഷേ പാർട്ടി ഇപ്പോ അതൊന്നും സാരമില്ല. ഈ മുഖം അതിന്റെ വിഷമങ്ങളെല്ലാം എന്നോട് പറഞ്ഞിരിക്കുകയാണ്. ഈ പാർട്ടി ഓർഗനൈസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന്. താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഇതൊക്കെ ചെയ്യാൻ ഈ സെർവന്റ് ഇവിടെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം. എവ്രിതിങ്. ഇനി നീ കണ്ടോ വിക്രാന്ത്, ഒരു ചെറിയ കീ എങ്ങനെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്നതെന്ന്. എന്താ സുഖാണോ? ദാ ഇത് നോക്കിയേ, ഞാൻ ആന്റിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. എനിക്ക് വേണ്ടിയോ? ഓഫ് കോഴ്സ്. ഇത്രയും വില കൂടിയത് വേണ്ട മോളെ, എനിക്കിതൊന്നും വേണ്ട മോളെ, വേണ്ട. ആന്റി, ഞാൻ ഇത്രയധികം സ്നേഹത്തോടെ കൊണ്ടുവന്ന സമ്മാനമല്ലേ. ആന്റി, ആന്റിയും ഈ വീട്ടിലെ ഒരാളാണ്, മറ്റു ഫാമിലി മെമ്പേഴ്സിനെ പോലെ. ആന്റിയും ഈ ഫാമിലിയിലെ ഒരു മെമ്പറാ. ആന്റി ഞാൻ എങ്ങനെയാ കാണുന്നേ, ആന്റിയും അങ്ങനെ കണ്ടാ മതി. അതെല്ലാം വിട്, ഇത് വാങ്ങിക്കേ, ഇത് പിടിച്ചേ. ഞാൻ ഇത്രയും സ്നേഹത്തോടെ പറഞ്ഞിട്ടും വാങ്ങിക്കാതിരിക്കുവാണോ മോളെ? പ്ലീസ് ആന്റി, പ്ലീസ്. മോളെ എങ്ങനെ വാങ്ങിക്കാനാ? നോക്ക്, കൈയൊക്കെ ചെളിയായിരിക്കുന്ന കണ്ടില്ലേ. മോളെ ഇത്രയും സ്നേഹത്തോടെ തരുമ്പോ ഞാനെങ്ങനെയാ ഇതൊക്കെ ചെളിയാക്കുന്നത്? അത് ശരിയാ, ഇപ്പൊ എന്താ ചെയ്യാ? ആന്റി ഒരു മിനിറ്റ്, ഇവിടെ നിന്ന്, ഇവിടെ നിന്നു. പപ്പ, പപ്പ ഒരു കാര്യം ചെയ്യോ, ഈ ഗിഫ്റ്റ് ഞാൻ ആന്റിക്ക് വേണ്ടി വാങ്ങിയതാ, ഇതൊന്ന് ആന്റിക്ക് കൊടുക്കുവോ. എനിക്ക് ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്യണം. പ്ലീസ് പപ്പ, ആന്റി കൈ കഴുകുമ്പോ ഇത് ആന്റിക്ക് ഒന്ന് കൊടുക്കുവോ. പ്ലീസ് പപ്പ, പ്ലീസ്, പ്ലീസ്, പ്ലീസ്. Anything for you, my princess. Thank you so much. Yeah, hello. നിന്റെ മോളെ നല്ല മനസ്സുള്ളവളാ. നിന്റെ യഥാർത്ഥ മുഖം അവൾക്കറിയില്ലല്ലോ. വേണമെങ്കിൽ എനിക്ക് ഈ നിമിഷം തന്നെ നിന്റെ മുഖം മൂടി വലിച്ചു കീറി നിന്റെ മോളെ നിന്നിൽ നിന്ന് അകറ്റാനാവും. നിങ്ങൾ എന്താ കരുതിയേ,
അവളവളുടെ പപ്പയെ ഉപേക്ഷിച്ച് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നു. അവൾ എന്റെ രക്തമാ, ഈ വിക്രാന്തിന്റെ സ്വന്തം രക്തം. രക്തം ചിലപ്പോ നിന്റേതാകും, പക്ഷെ സംസ്കാരം മാത്രം നിന്റേതല്ല. അതുകൊണ്ട് നിന്റെ രക്തത്തെ നിനക്കെതിരാക്കാൻ എനിക്ക് അധിക സമയം വേണ്ടി വരില്ല. സ്വന്തം രക്തത്തെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എനിക്ക് നന്നായിട്ടറിയാം. എന്നാ ഞാൻ അങ്ങനെ ചെയ്യില്ല, കാരണം നീ ചെയ്ത പാപങ്ങളുടെ ഫലം നിന്റെ മോൾ അനുഭവിക്കാൻ പാടില്ല. ആരോടാണെന്ന് ഓർത്ത് പെരുമാറണം. കൂടുതൽ സംസാരവും വേണ്ട, പ്രവൃത്തിയും വേണ്ട. ഇല്ലെങ്കിൽ ഇതുപോലെ അങ്ങ് നിർത്തും നിങ്ങളുടെ ഈ ശ്വാസോച്ഛ്വാസം. ഹലോ 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 ആരാന്ന് മനസ്സിലാവുന്നില്ല. വീണ്ടും വീണ്ടും വിളിച്ചിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. ഹോട്ടലിൽ പോയ കാര്യം സമീർ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ.
ഹോട്ടലിന്റെ കാർഡ്, അൺനോൺ കോൾസ്, എന്റെ പ്ലാൻ വർക്ക്ഔട്ട് ആവുന്നുണ്ട് വിക്രാന്ത്. ഇപ്പൊ നിന്റെ മനസ്സിലുണ്ടായിരിക്കുന്ന ഈ സംശയം നിന്റെ ജീവിതത്തെ ഇല്ലാതാക്കും. നീ കാത്തിരുന്നോ? ഞാൻ ഇന്നുവരെ എന്തൊക്കെ മന്ത്രശക്തികൾ നേടിയിട്ടുണ്ടോ അതെല്ലാം അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ്. അതിനെല്ലാം പകരമായി ഇന്ന് ഈ അടിയന്റെ എളിയ ഒരു സമർപ്പണം സ്വീകരിച്ചാലും അവിടുത്തെ ദയ എന്നിലുണ്ടാകണമേ. ഇന്ന് എനിക്കെന്റെ 21 വർഷത്തെ തപസ്സിന്റെ ഫലവും ലഭിക്കാൻ പോവുകയാണ്. മന്ത്രശക്തികൾ നേടിയിട്ടുണ്ടോ അതെല്ലാം അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ്. അതിനെല്ലാം പകരമായി ഇന്ന് ഈ അടിയന്റെ എളിയ ഒരു സമർപ്പണം സ്വീകരിച്ചാലും അവിടുത്തെ ദയ എന്നിലുണ്ടാകണമേ. ഇന്ന് എനിക്കെന്റെ 21 വർഷത്തെ തപസ്സിന്റെ ഫലവും ലഭിക്കാൻ പോവുകയാ. എന്റെ ബലവും ഏറ്റവും വലിയ മന്ത്രശക്തികളും ഉടൻ തന്നെ എന്റെ ഈ കൈകളിലെത്താൻ പോവുകയാ. സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. ശരി അമ്മ. എല്ലാം നടക്കട്ടെ കാളിയുടെ അനുഗ്രഹത്താൽ. വിണ്ണിൽ നിന്ന് എത്ര നക്ഷത്രങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നാലും അതിനൊന്നിനും നിന്റെ പുഞ്ചിരിയെ പരാജയപ്പെടുത്താനാകില്ല. അത് കൊള്ളാം. സംസാരിക്കുന്നത് ഫോണിൽ കൂടിയും. സമീറ, ആരാ വിളിച്ചത്? റോങ് നമ്പർ. റോങ് നമ്പർ, നീയാണ് റോങ് സമീറ.